അസ്സലാമലൈക്കും. ഞാൻ ഇന്ന് വന്ന ഒരു പൊരിമിഠായി ഉണ്ടാക്കുന്ന വീഡിയോയുമായിട്ടാണ്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ: പൊരി, ചക്കര ഉരുക്കിയത്, നെയ്യ്, ഇത്ര സാധനങ്ങൾ വേണം. അപ്പോൾ നെയ്യ്, ഇന്ന നെയ്യ് നിന്നില്ല, ഏത് നെയ്യാലും വേണ്ടിയില്ല, പൊട്ടി പിടിക്കാതിരിക്കാനാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഒരു പാന് അടുപ്പത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ പാന് നല്ല ചൂടായതിൻ്റെ ശേഷം നമുക്ക് ഒരു ചെറിയ സ്പൂണാണെങ്കിൽ ഒരു സ്പൂൺ നെയ്യ്, അല്ലെങ്കിൽ വലിയ സ്പൂണാണെങ്കിൽ അര സ്പൂൺ മതി. അപ്പോൾ നെയ്യ്, ഇനി ഏത് നെയ്യായാലും വേണ്ടിയില്ല, കുഴപ്പമില്ല, നെയ്യ് നമുക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. അപ്പോൾ ചട്ടി നന്നായി ചൂടായതിൻ്റെ ശേഷം നെയ്യ് ഇട്ട് കൊടുക്കുക. നെയ്യ് നന്നായി ചൂടായതിൻ്റെ ശേഷം നമുക്ക് ചക്കര, ഇനി ചക്കര ആദ്യം ഉരുക്കി വെക്കാത്തവരാണെങ്കിൽ കച്ചറൊക്കെ കളഞ്ഞ് ഉരുക്കി വെക്കുക. അപ്പോൾ ചക്കര വെച്ച് കൊടുക്കുക. നമുക്ക് ചക്കര നന്നായി ഒന്ന് തിളച്ചതിൻ്റെ ശേഷം ഒന്ന് നല്ല തിളപ്പിക്കുക. തിളച്ചതിൻ്റെ ശേഷം നമുക്ക് അതിലേക്ക് പൊരി ഇട്ട് കൊടുക്കണം. അപ്പോൾ ചക്കര കച്ചറൊക്കെ കളഞ്ഞ് വെച്ചതാണ്, ഞാനൊരു കുപ്പിയിൽ വെച്ച് വെച്ചതാണ്. അപ്പോൾ ഇനി പൊരി ഇട്ട് കൊടുക്കുക. അപ്പോൾ പൊരി നന്നായി ഒന്ന് മൂത്തതിൻ്റെ ശേഷം നമുക്ക് നല്ല ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ വെള്ളം ഒക്കെ ഇങ്ങനെ വറ്റി നമ്മളെ ചട്ടക നമ്മളിങ്ങനെ ഒട്ടി പിടിക്കണ പരുവത്തിലാവുമ്പോൾ നമുക്കതിലേക്ക് പൊട്ടുകടലുണ്ടല്ലോ, അപ്പോൾ ഇതാണ് അതിൻ്റെ പരുവം. നന്നായിട്ട് ചക്കരയൊക്കെ ഉരുകി പൊരിയും ചക്കരയും കൂടെ നല്ല മിക്സായി, ആ സമയത്ത് നമുക്ക് ഈ പൊട്ടുകടല ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ചക്കരയിലേക്ക് പൊരിയിലേക്കും കൂടി ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കുക, നല്ല പോലെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ ഈ രൂപത്തിൽ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യുക. ഒരു പാത്രത്തിൽ ലേസം വെളിച്ചെണ്ണ എടുത്തിട്ട് ഞാൻ തടവി. ഇനി നമുക്ക് നമ്മൾ ഉരുക്കി വെച്ച ചക്കരയും പൊരിയും നമ്മളെ പൊട്ടുകടലയും ഒക്കെ കൂടി ചേർത്ത് മിക്സാക്കി അതിങ്ങനെ ഒട്ടി പിടിക്കുന്ന രൂപമാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യുക. അടുപ്പ് ഓഫ് ചെയ്ത് നന്നായതിൻ്റെ ശേഷം ഇറക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ച് നന്നായിട്ട് ഒരു കയ്യിൽ കൊണ്ട് ഇങ്ങനെ തവി കൊണ്ട് ഇങ്ങനെ അമർത്തി കൊടുക്കുക. ഇങ്ങനെ നന്നായിട്ട് അമർത്തി കൊടുക്കുക. നന്നായിട്ട് അമർത്തിയിട്ട് നമുക്ക് ചൂടാറാൻ വെക്കണത്. ഇത് നന്നായിട്ട് തണുത്തതിൻ്റെ ശേഷം എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നല്ല ഇങ്ങനെ അമർത്തി എല്ലായിടത്തും ഇങ്ങനെ ഒരേ ലെവൽക്കാക്കി, കയ്യിലേറ്റ് ശരിക്കാവില്ല, അപ്പോൾ കയ്യേറ്റും കൂടി ഞാനാക്കി ഒക്കെ ഒപ്പാക്കിയതാണ്. അപ്പോൾ നമുക്കിത് നീ ഒരു മണിക്കൂർ ഒന്ന് വെക്കുക. നല്ല തണുത്ത തണുക്കണ മുന്നേ തന്നെ വെച്ചതിന് ശേഷം നമുക്കിങ്ങനെ കത്തി കറ്റ് ഇങ്ങനെ മുറിക്കാനുള്ള രൂപത്തിൽ തന്നെ ആക്കി കൊടുക്കണം. അപ്പോളേ വെട്ടുമ്പോൾ നമുക്ക് കിട്ടുള്ളൂ, അല്ലെങ്കിൽ അതിന് ശേഷം ചെയ്താൽ പിന്നെ ഒന്നാകെ പോരുള്ളൂ. അപ്പോൾ ഇങ്ങനെ ആദ്യം തന്നെ നമ്മൾ അമർത്തി വെക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ കത്തിയിട്ട് മുറിക്കാനുള്ള രൂപത്തിൽ നമുക്ക് എടുക്കാനുള്ള രൂപത്തിലാക്കി വെക്കണം, അല്ലെങ്കിൽ പിന്നെ അത് ഒന്നിച്ചിട്ട് പോരും, കഷ്ണമായി കിട്ടില്ല. അതപ്പം തന്നെ ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ മുറിച്ചാൽ നമുക്ക് കിട്ടില്ല, ഒന്നിച്ചിട്ട് പോരും. അപ്പോൾ അത് കാരണം ഇങ്ങനെ വെട്ടി വെക്കണം. നമുക്കത് വെട്ടി വെച്ചതിൻ്റെ ശേഷം ഒരു മണിക്കൂറെങ്കിലും ഒന്ന് തണുക്കാൻ വെക്കണം. നന്നായിട്ട് തണുപ്പിച്ച തണുത്താറിയതിൻ്റെ ശേഷം എടുക്കുമ്പോൾ ഇങ്ങനെ പൊട്ടിപ്പോരും. അപ്പോൾ അത് ഞാൻ തണുക്കാൻ വെക്കട്ടെ കുറച്ച് സമയം. അപ്പോൾ തണുത്തതിൻ്റെ ശേഷം നമുക്ക് മുറിക്കണം. അപ്പോൾ അത് ഞാൻ മുറിച്ച്, അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റിലൂടെ വിവരം അറിയിക്കുക. അസ്സലാമു അലൈക്കും.